Hi friends, ellavarkkum RASHMI'S recipes like swagatham. Innavide thengiyonum cherkade adu pole thanneulla oru chammandiyanu undakkunnathu doshaykkum idlikkum okke kooda kazhikkan pagathinulla nalla rujiyulla oru chammandiyanu. Idinu thengiyonum avashyamilla. Appo idu enginiyanu undakkunnathu ennu namukku nokkam. Ee chutneyilekku vendite oru cup kappalandi eduthittunde. ഈ കപ്പലണ്ടി നമുക്ക് ഇവിടെ ഒന്ന് നീക്കി വെക്കണം. അതിൻ്റെ കൂടെ ഒരു ആറേഴ് ചുമന്ന മുളക് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം പുളി എടുത്തിട്ടുണ്ട്. കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം നമ്മൾക്ക് ഈ വെളുത്തുള്ളിയും പുളിയും ചുമന്ന മുളകും കൂടിയും ഒന്ന് വറുത്തെടുക്കാം. പുളി ഇഷ്ടമുള്ളവർക്ക് ചേർത്താൽ മതി, ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ ആദ്യം ഒരു ചെറിയ കഷ്ണം ചേർത്ത് നോക്കുക. അതിന് ശേഷം ഇഷ്ടപ്പെട്ടാൽ പിന്നത്തെ തവണ ഉണ്ടാക്കുമ്പോൾ പുളി ചേർത്തിട്ട് ഉണ്ടാക്കാം. ആദ്യം നമുക്കപ്പോൾ ഇത് മൂന്നും ഒന്ന് വറുത്തെടുക്കാം. ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓയിലിൽ വേണം ഇതൊന്ന് വഴറ്റിയെടുക്കാനായിട്ട്. നമുക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം, ചുവന്ന മുളകും ഇട്ട് കൊടുക്കാം. ഇത് എടുക്കാറാവുന്ന സമയത്ത് മാത്രം പുളി ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഇനിയൊന്ന് വഴറ്റിയെടുക്കണം നമുക്ക്. ഇപ്പോൾ ഇത് വഴന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഈ പുളിയും ചേർത്ത് കൊടുക്കണം. പുളിയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് പുളി ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്ത് വയ്ക്കാം. പുളി ചൂടായപ്പോൾ നമ്മളിത് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഉള്ളിയും ചുമന്ന മുളകും പുളിയും കൂടെയും ഈ പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കണം. ഇനി ഇതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കപ്പലണ്ടി ഇട്ടിട്ട് വറുത്തെടുക്കണം. സെയിം എണ്ണയിൽ തന്നെ നമ്മൾക്ക് കപ്പലണ്ടിയും വറുത്തെടുക്കാം. കപ്പലണ്ടിയും നമുക്ക് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. ചെറുതായിട്ട് പൊട്ടി തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പിടി ചമ്മന്തി കടല ഇട്ട് കൊടുക്കണം. ചമ്മന്തി കടല ഇട്ടിട്ട് അധികം ചൂടാവണ്ട, നമുക്ക് അപ്പം തന്നെ ഇത് ഓഫ് ചെയ്ത് വയ്ക്കാം. ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് ഓഫ് ചെയ്ത് വയ്ക്കുക. ഇത് ചൂടാറുമ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കണം. ഇതും നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കണം. ചിലപ്പോൾ ഈ പാത്രത്തിൽ ഇരുന്നാൽ ചിലപ്പോൾ കൂടുതൽ മൂത്തു പോകും, അതുകൊണ്ട് നമുക്ക് ഈ പാത്രത്തിൽ നിന്ന് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതെല്ലാം ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ചൂടാറി കഴിയുമ്പോൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുക്കണം. ഉപ്പ് ചേർത്തിട്ട് അരച്ചെടുക്കാം നമുക്ക്. അപ്പോൾ ഇതിവിടെ ചൂടാറാനായിട്ടൊന്ന് നീക്കി വച്ചിട്ടുണ്ട്. അരയ്ക്കാനുള്ളത് ഇവിടെ ചൂടാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് ഒരു മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കണം. ആദ്യം ഇതൊന്ന് നമുക്ക് ക്രഷ് ചെയ്തെടുക്കാം. അതിന് ശേഷം വേണം വെള്ളം ചേർത്തിട്ട് അരയ്ക്കാനായിട്ട്. അപ്പോൾ ഇത് നമുക്ക് ആദ്യം ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇതിവിടെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ട് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പോൾ ഈ ചമ്മന്തി ഇവിടെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കടുവറുക്കാം. കടുവറുക്കണമെങ്കിൽ കടുവറുക്കാം, അല്ലെങ്കിൽ കടുവറുക്കാതെ ഇങ്ങനെയും കഴിക്കാം. ദോശയുടെ കൂടെയോ ഇഡ്ഡലിയുടെ കൂടെയൊക്കെ ഇങ്ങനെയും കഴിക്കാം.
ഇനി അതിപ്പോൾ നമ്മൾക്കൊന്ന് കടുവറുത്തെടുക്കാം. അതേ പാത്രത്തിൽ തന്നെയാണ് നമ്മൾ കടുവറുക്കുന്നത്. കടുവറുക്കാനായിട്ട് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കടുക് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് ഈ മുളകും കറിവേപ്പിലയും ഇട്ട് കൊടുക്കണം. മുളക് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് തീ കുറച്ച് വെച്ചതിന് ശേഷം അതിലേക്ക് ഒരു അര കപ്പ് വെള്ളമൊഴിച്ച് കൊടുക്കണം. ഈ വെള്ളം നല്ലപോലെ തിളച്ചു തുടങ്ങുമ്പോൾ നമുക്ക് ഈ അരച്ചു വച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അരപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. വെള്ളവും അരപ്പുമായിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം. അതിനുശേഷം ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇത് കപ്പലിൻ്റെ എല്ലാം വറുത്തിട്ട് അരച്ചതായതുകൊണ്ടാണ് അത് വെള്ളത്തിൽ കലക്കിയിട്ട് കടുവറുക്കാത്തത്. വെള്ളം കുറച്ച് കുറവുണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ ചമ്മന്തി അരച്ചത് ഇവിടെ ചട്നിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഈ ചട്നി എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇപ്പോൾ ഈ ചട്നി എല്ലാവരും ഉണ്ടാക്കി നോക്കാം. ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക. തേങ്ങയില്ലാത്ത സമയത്ത് നമ്മൾക്ക് വളരെ എളുപ്പമാണ് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഈ ചമ്മന്തി ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഇനി വേറൊരു റെസിപ്പി ആയിട്ട് വരുന്നവരേക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.